ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പിലിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. കറിവേപ്പില നല്ല പുഷ്ടിയോടെ നല്ല മരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനുള്ള ട്രിക്കും ടിപ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലിൻ്റെ മുകളിലുണ്ടാവുന്ന ആ ഒരു പുഴുക്കുത്തും കീടശല്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ടിപ്പും കൂടിയും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പില നല്ല പുഷ്ടിയോടെ നമുക്ക് വളർത്തിയെടുക്കാനുള്ള ട്രിക്കും ടിപ്സും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കറിവേപ്പില നമുക്ക് തൈകൾ നടാതെ തന്നെ വേറെ രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ട്രിക്കും കൂടിയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് പുഷ്ടിയോടെ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ പച്ചക്കറിയുടെ ആ ഒരു വേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റുകളും അതേപോലെ തന്നെ ചായയുടെ ചണ്ടി, ചായപ്പൊടിയുടെ ചണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ കറിവേപ്പിലേക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ തോലൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ കറിവേപ്പിലേക്ക് നല്ല വളമാണ്. അപ്പോൾ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ടയുടെ തോടാണ്. അതൊന്ന് ഈ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ അത്ര തന്നെ നമുക്ക് പച്ചവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഒന്ന് നേർപ്പിച്ചെടുക്കണം. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ടാകും. അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് അത്ര തന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് വേണം കറിവേപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലൊക്കെ മുരടിപ്പൊക്കെ മാറി നല്ല പുഷ്ടിയോടെ വളരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും. ആ ഒരു കറിവേപ്പില നന്നായിട്ട് വളരുന്നതും പുതിയ ഇലകളൊക്കെ തളർത്ത് വരുന്നതും അതേപോലെ തന്നെ ചില്ലകളൊക്കെ വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉള്ളിത്തോലും അങ്ങനെ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലിൻ്റെ തായായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം സാദാ വെള്ളം, കഞ്ഞിവെള്ളം അല്ലെങ്കിലും സാദാ വെള്ളം ഒഴിച്ചാലും മതി. പക്ഷേ കുറച്ചും കൂടി നല്ലത് കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊന്നാണ് ഇതേപോലെ ചിക്കനോ മീനോ ഒക്കെ കഴുകിയിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് കറിവേപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് തന്നെ വളരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആ റിസൾട്ട് ആ കറിവേപ്പിലിൻ്റെ മേലെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ കഴുകിയ വെള്ളമൊക്കെ നമുക്ക് കറിവേപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും കറിവേപ്പില നന്നായിട്ട് തന്നെ വളരും. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പില പെട്ടെന്ന് തന്നെ നല്ല പുഷ്ടിയോടെ വളർത്തിയെടുക്കാനും അത് മരമാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കറിവേപ്പില ഫസ്റ്റിലൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നന്നായിട്ട് തന്നെ തയ്ച്ച് വളർന്ന് വലിയൊരു മരമായിട്ട് മാറിക്കോളും. പിന്നെ മരമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ അധികമൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈമിലൊന്ന് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് ഒന്ന് വളർത്തിയെടുത്താൽ പിന്നെ അത് അങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടിക്കോളും. അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഒറ്റ ഇലകളായിട്ട് പറിക്കാതെ നമുക്ക് ഇതേപോലെ കൊമ്പ് ഒടിച്ചിട്ട് പറിച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ പുതിയ ചില്ലകളൊക്കെ വരുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പിലേൻ്റെ തൈ കുഴിച്ചിട്ടിട്ട് ഒരു 8 മാസം വരെ നമ്മൾ അതിൽ നിന്ന് ഇലകളൊന്നും പറിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലേൻ്റെ തൈ ഇതേപോലെ ഒരുപാട് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒടിച്ച് മാറ്റാം. അപ്പോൾ അങ്ങനെ ഒടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വേറെ ചില്ലകളൊക്കെ തളർത്ത് വന്നോളും. അപ്പോൾ ഒരുപാട് നീളത്തിൽ പോയിട്ട് കാര്യമില്ല, നമുക്ക് ഇങ്ങനെ കുറേ ചില്ലകളായിട്ടുണ്ടെങ്കിലാണല്ലോ ഇലകളൊക്കെ കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഒടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ തളർത്ത് വേറെ ചില്ലകളൊക്കെ ഉണ്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് നിലത്ത് മാത്രമല്ല, അല്ലാതെ ഇതേപോലെ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് കറിവേപ്പില വളർത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ സ്ഥലം കുറവുള്ളവർക്കും ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇതേപോലെ ചട്ടിയിൽ നമുക്കിങ്ങനെ കറിവേപ്പില വളർത്തിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പില തൈയിൽ ഇതേപോലെ വെള്ളക്കുത്തുകളും പ്രാണിയുടെ ശല്യവും ഒരു വെള്ളപ്പൂപ്പൽ അതേപോലെ വണ്ടുകളൊക്കെ വന്നിരിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്.
അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത്ര തന്നെ നമുക്ക് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കൈവച്ചിട്ടോ നമുക്ക് കറിവേപ്പിലിൻ്റെ മേലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലിൻ്റെ മേലുണ്ടാവുന്ന ആ ഒരു ഫംഗസും ആ ഒരു വെള്ളക്കുത്തും പ്രാണിയുടെ ശല്യമൊക്കെ പോയി കിട്ടും. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലക്ക് ഇതേപോലെ കീടശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലിൻ്റെ ആ ഫംഗസും ആ ഒരു കീടങ്ങളുടെ ശല്യമൊക്കെ പോയി കിട്ടും. പിന്നെ നമ്മുടെ കറിവേപ്പിലിൻ്റെ തണ്ട് തന്നെ നമുക്ക് കുഴിച്ചിട്ടിട്ട് തൈകളാക്കിയെടുക്കാൻ കഴിയും. അപ്പം കുറച്ച് മൂത്തിട്ടുള്ള തണ്ട് വേണം നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് തേനിലൊന്ന് മുക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയിലൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുഴിച്ചിടുന്ന കറിവേപ്പിലത്തണ്ട് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും, വേരൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറിവേപ്പില കൊമ്പ് കുഴിച്ചിട്ടിട്ട് തളർത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒടിച്ച് കളഞ്ഞിട്ടുള്ള കൊമ്പ് നേരെ ഇവിടെ കുത്തിയിട്ടതാണ്. എന്നപ്പം അത് തളർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കറിവേപ്പില വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ കറിവേപ്പില തൈ തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ കൊമ്പുണ്ടെങ്കിലും നമുക്ക് കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില വിത്തിട്ടിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കറിവേപ്പിലൻ്റെ മുകളിൽ പൂവിട്ടിട്ട് അത് ഇതേപോലെ ഒരു കായയായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കായൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വിത്തുണ്ട്. ഒരു അത് പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലൊരു സീഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് മണ്ണിൽ കുത്തിയിടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു കറിവേപ്പില തൈയായിട്ട് ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മരത്തിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് കുറേ തൈകളും ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീഡ്സ് വീണിട്ട് ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഈ ഒരു കായ നന്നായിട്ട് കറുത്തതിന് ശേഷം വേണം നമ്മളിത് പൊട്ടിച്ചിട്ട് മണ്ണിൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിച്ച് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ തൈകളായിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള കറിവേപ്പില തൈകളാണ്. അപ്പോൾ നമുക്ക് വിത്തൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പില തൈകളാക്കിയിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കാം. അപ്പം കറിവേപ്പില നമ്മൾ ഒരു തൈ മാത്രം വളർത്താതെ വളർത്തുമ്പോൾ ഒരു 2-3 തൈകളാക്കിയിട്ട് വളർത്തുക. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കാനുണ്ടാകും. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ കറിവേപ്പില വളർത്തുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊന്നും കറിവേപ്പില വാങ്ങേണ്ട ആവശ്യം വരില്ല. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലൻ്റെ വേര് പൊട്ടി മുളച്ചിട്ട് വേറെ കറിവേപ്പില തൈകളായിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ കറിവേപ്പില വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വേര് മണ്ണിലേക്ക് ഇറങ്ങി, പിന്നെ ഞാൻ ആ ഒരു ഗ്രോ ബാഗ് മാറ്റിയപ്പം അതിൻ്റെ വേര് പൊട്ടി, പിന്നെ അതിമേൽ കറിവേപ്പില ചെടികളായിട്ടുണ്ടായതാണ്. ഒരു 4-5 കറിവേപ്പില തൈകളായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 2-3 രീതിയിലൊക്കെ കറിവേപ്പില വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിലേതെങ്കിലും ഒരു ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.